ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. വന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് മലബാർ സ്പെഷ്യലായിട്ടുള്ള ടയർ പത്തിരിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൊന്നിയരിയാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 കപ്പ് പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. തലേ ദിവസം നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ച് അതൊന്ന് അടച്ച് വെക്കുക. പിറ്റേ ദിവസം നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അരച്ചെടുത്ത മാവ് തുണിയിൽ കെട്ടി വെക്കുക ചെയ്യുക കേട്ടോ. വെള്ളം മുഴുവൻ വാർന്ന് പോയതിന് ശേഷം ഈ ഒരു അരി കൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ഹോൾസിൻ്റെ ഈസി പത്തിരി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതായത് പച്ചരിയും പുഴുക്കലരിയും കൂടെ പൊടിച്ചിട്ടുള്ള പൊടി ഉണ്ടാവുമല്ലോ, പച്ചവെള്ളം കൊണ്ട് കുഴച്ചെടുക്കുന്ന പത്തിരിപ്പൊടി കേട്ടോ. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. രണ്ട് തവി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ അളവ് തന്നെ ആയിരിക്കണം എന്നില്ല. ആ മാവിലുള്ള വെള്ളത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ലതായിട്ട് കുഴച്ച് മയപ്പെടുത്തി അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബോൾ പിടിക്കുമ്പോൾ ക്രാക്ക് വീഴാതെ കിട്ടുന്ന പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന അത്രയും വലുപ്പത്തിലുള്ള ഒരു അത്യാവശ്യം വലിയൊരു ബോൾ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി ക്രാക്ക് വീഴാത്ത വിധത്തിൽ നല്ലതായിട്ട് ഉരുട്ടിയെടുക്കുക കേട്ടോ. എങ്കിലാണ് നമ്ളത് പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോവാണ്ടേ ഇരിക്കുള്ളൂ. ഇന്ന് നമ്മളിത് വാഴയിലയിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ വാഴയില ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് വെള്ളം നനച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൽ വെച്ചിട്ട് നമുക്ക് കൈ വെള്ള വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ സൈഡ് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ വീശി കൊടുക്കുക, എന്നിട്ട് മുകളിൽ വീണ്ടും പരത്തി കൊടുക്കുക. ഒരുപാട് നൈസ് ആവുകയും ചെയ്യരുത്, നല്ല വട്ടത്തിൽ പരത്തുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചോളം വരുന്നൊരു കനത്തിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലൊരു വാഴയിലയും കൂടെ വെച്ചിട്ട് മണ്ണിൻ്റെ പത്തലിൻ്റെ കല്ല് അല്ലെങ്കിൽ പത്തിരിൻ്റെ കല്ല് ഇതുപോലത്തെ ഇതാണ് കേട്ടോ എടുക്കുന്നത്. അതായത് കുഴിവൊന്നുമില്ലാതെ ഇങ്ങനെ പരന്ന ടൈപ്പ് മണ്ണിൻ്റെ ചട്ടി വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടയർ പത്തിരി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഉള്ളു നന്നായിട്ട് കുക്കായി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, വീണ്ടും മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇങ്ങനെ 3-4 മിനിറ്റ് മൂടി വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വാഴയില കരിഞ്ഞു പോകുന്നതിനനുസരിച്ച് വാഴയില ഫ്രഷ് മാറ്റി കൊടുക്കുക കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 2 വാഴയില ഇട്ടിട്ടാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 വാഴയില മാറ്റിയിട്ട് അതിന് പകരം ഞാൻ മൂടി വെക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് താഴത്തെ വാഴയിലയും കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനി അത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടയർ പത്തിരി നേരിട്ട് ചട്ടിയിലേക്ക് ഇട്ടാലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. മറ്റേത് നമ്മൾ ഈ ഒരു വാഴയില ഇല്ലാണ്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമ്മളിതിൻ്റെ സൈഡും കൂടെ ഉരുട്ടി ഉരുട്ടി കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതിൻ്റെ തിക്നെസ് ഒന്നും കൂടെ കൂടും. നല്ല ടയർ പോലെ നല്ല വണ്ണത്തിലാണ് നമുക്കിനി ഈ പത്തിരി കിട്ടുക കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് തന്നെ പൊങ്ങി വരും. ഇനി നമ്മൾ ഈ സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് പൊങ്ങി വരും കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും. അതിങ്ങനെ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ടയർ പത്തൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊന്നും അത്ര സുലഭമല്ല കേട്ടോ. ഞാൻ പാലക്കാട് ജില്ലയാണ്. അപ്പോൾ നമ്മളവിടെയൊന്നും ഒട്ടും ആരും ഉണ്ടാക്കാത്തൊരൈറ്റം തന്നെ പറയാം. പക്ഷേ ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത് കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ എൻ്റെ ഉമ്മൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വിരുന്നിന് പോവും. ആ സമയത്ത് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണുന്നതൊരു കൗതുകമായിരുന്നു കേട്ടോ. ഒരു 10 വർഷം മുമ്പൊക്കെ ഞാനിങ്ങനെ വിരുന്ന് പോയ സമയത്ത് അവരിതുപോലെ ഇങ്ങനെ കാസറോളിൽ ഉണ്ടാക്കി വെച്ചപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എപ്പോഴും ഈ സൈഡ് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു പത്തലിനെ വണ്ണം വെപ്പിക്കുന്നത് കാണാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ചെയ്യാനും ഇഷ്ടം അതാണ്. അപ്പം അന്ന് തന്നെ കുക്കിങ്ങിനോട് നല്ല താല്പര്യമുള്ളതുകൊണ്ട് എപ്പോഴും കിച്ചൻ്റെ ഭാഗത്ത് പോയിട്ട് അവർ ഓരോന്ന് ചെയ്യുന്നത് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ പണി. അപ്പം അങ്ങനെ കുറേ റെസിപ്പീസ് ഞാൻ പഠിച്ചിട്ടുണ്ടായി, കുറേ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കണ്ണൂർ റെസിപ്പീസൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള പത്തിൽ തേങ്ങാപ്പാലിൽ മുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അടുത്തതും ഞാനിതുപോലെ ഒന്നും കൂടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ക്രാക്ക് വീഴാണ്ട് നല്ല നൈസ് പോളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വാഴയിലയിൽ ഇതുപോലെ കൈവെള്ളം വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം തിക്കിൽ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ബാക്കി നമ്മൾ ടയർ പോലെ ആക്കിയെടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചുട്ടെടുത്തതിന് ശേഷം സൈഡ് പ്രസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അത് ആ വേറൊരു വാഴയില കൂടെ വെച്ചിട്ട് മൂടിയെടുക്കുന്നുണ്ട്. ഇനി ചൂടായിട്ടുള്ള കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മംഗല പത്തിരി, ടയർ പത്തിരി, ടയർ പത്തൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ്. കണ്ണൂർ ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്തൊക്കെ പുതിയാപ്പിളമാർക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ സൽക്കാരങ്ങളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അവർക്കിത്.
അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് തേങ്ങാപ്പാലൊക്കെ മുക്കിയെടുത്ത് നല്ല ബീഫ് കറിയുടെ കൂടെ, മുളകിട്ട ചിക്കൻ്റെ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മളുടെ വണ്ണം കുറവുള്ള ഒരു പത്തിരി കണ്ടില്ലേ, നമ്മളിതിങ്ങനെ സൈഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങി വന്നിട്ടുള്ള ഈ ഒരു ടയർ പത്തിരി നമ്മളിത് ആ തേങ്ങാപ്പാലിലേക്ക് ഇട്ട് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും മൂന്നോ നാലെണ്ണോ ഒരുമിച്ചൊക്കെ വെച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം സമയമെടുക്കും ഏത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് സമയം ഒരുപാട് പോകും. അപ്പോൾ നമ്മളുടെ ടയർ പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളി ഐറ്റാണ്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.